സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൈമാറി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് ആലത്തിയൂർ ദാറുൽ ഖുർആൻ അക്കാദമി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ ഷുക്കൂർ അൻസാരി നേതൃത്വം നൽകുകയും ആത്മനിർഭരമായ നമസ്കാരശേഷം വിശ്വാസികൾ പരസ്പരം ഈദ് ആശംസകളും കൈമാറി. അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, സദഖകൾ, തന്നാൽ കഴിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായിട്ടുള്ള സന്ദേശം പ്രധാനം, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് ഞാൻ സ്വയം സംതൃപ്തി അടയാതെ എന്റെ സൽക്കർമ്മങ്ങൾ റബ്ബു സ്വീകരിക്കണം. അല്ലാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ 2022 റമദാനിൽ എന്റെ ജീവിതത്തിലെ 40-ാമത്തെ 35-ാമത്തെ റമദാൻ എനിക്ക് രേഖപ്പെടുത്താതെ പോകരുത്. ആ ഒരു ആദിയിൽ നിന്ന്, ആ ഒരു പ്രതീക്ഷയിൽ നിന്ന് നമ്മൾ റബ്ബിലേക്ക് ദുആകൾ നിരന്തരമായി ഉയരണം. റബ്ബെ, എന്റെ അമലുകൾ സ്വീകരിക്കണം. നിനക്കറിയാം എന്റെ കഴിവുകൾക്കപ്പുറം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. റബ്ബെ, റബ്ബെ, എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് റബ്ബിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യാനുള്ള സമയങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. അല്ലാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ നബിയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് കൽപ്പിച്ചു കഅബ നിർമ്മിക്കാൻ. കഅബ നിർമ്മിച്ച് തന്റെ കയ്യിലെ ആ ചളിയുടെ മണം മാറുന്നതിന് മുമ്പ്, ആ ചളിയുടെ പശ മാറുന്നതിന് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ദുആ ചെയ്തു. ദുആ ഇണ്ട്. ദാറുൽ ഖുർആൻ അക്കാദമി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ നിരവധി പേർ പങ്കെടുത്തു. ദാറുൽ ഖുർആൻ അക്കാദമി ഡയറക്ടർ നൂറുൽ അമീൻ, IMCH ഹോസ്പിറ്റൽ പീഡിയാട്രിക് വിഭാഗം ഹെഡ് ഡോക്ടർ ഷംസുദ്ദീൻ, മുജീബ് റഹ്മാൻ, ഡോക്ടർ സക്കീർ എന്നിവർ നേതൃത്വം നൽകി. TVN ന്യൂസ്, ആലത്തിയൂർ.